ഏതാണ്ട് 10 വർഷത്തോളം ഷാദേ സറായ് കോർപ്പറേറ്റ് മേഖലകളിൽ ട്രെയിനിങ് കൊടുക്കുക, കോച്ചിങ് ചെയ്യുക എന്നിവ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ നിരീക്ഷിച്ചൊരു കാര്യം, അവർക്ക് മനസ്സിലായ ഒരു കാര്യം, ഇങ്ങനെ ഈ ട്രെയിനിങ്ങിലൊക്കെ വരുന്ന എംപ്ലോയീസിനൊക്കെ ഒന്ന് നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായത് അവരെല്ലാം വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ്. ഇനി രസകരമായ ഒരു കാര്യം പറഞ്ഞത്, 70% ആൾക്കാരിൽ, പ്രത്യേകിച്ച് സാധാരണക്കാരിൽ, ഈ ഇമ്പോസ്റ്റർ സിൻഡ്രം ഉണ്ട് എന്നാണ്. അവർ യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഒന്നിനും മുന്നിട്ടിറങ്ങാതെ ഒരാത്മവിശ്വാസമില്ലാതെ ജീവിതത്തിൽ പെരുമാറുന്നത്. ഇതെന്താണ് കാരണമെന്നാണ് അവർ പിന്നീട് പഠിക്കാൻ ശ്രമിച്ചത്. രണ്ടായിരത്തി 2030 ആകുമ്പോഴേക്കും 100,000 വ്യക്തികളിലും അതോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളിലും ഹെൽത്ത്, എഡ്യൂക്കേഷൻ, എംപവർമെന്റ് എന്നീ ഏരിയകളിൽ സമഗ്രമായ മാറ്റം ഉണ്ടാക്കുക എന്നതാണ് ഈ ഇന്നർ എൻഹാൻസ്മെന്റ് വെബിനാർ സീരീസിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. എല്ലാ എപ്പിസോഡിലും ഫീഡ്ബാക്ക് ഞങ്ങൾ കളക്ട് ചെയ്യാറുണ്ട്. ആ ഫീഡ്ബാക്കിൽ പലരും പല വിഷയങ്ങളും നിർദ്ദേശിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നിർദ്ദേശിച്ച ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, എളുപ്പത്തിൽ എങ്ങനെ ഇമ്പോസ്റ്റർ സിൻഡ്രോം മറികടക്കാം. എന്താണ് ഇമ്പോസ്റ്റർ സിൻഡ്രം എന്ന് നമുക്ക് നോക്കാം. ഇമ്പോസ്റ്റർ സിൻഡ്രം ഈസ് ദ സൈക്കോളജിക്കൽ എക്സ്പീരിയൻസ് ഓഫ് ഫീലിംഗ് ലൈക്ക് എ ഫേക്ക് ഓർ എ ഫോണി ഡെസ്പൈറ്റ് എനി ജെന്യുവിൻ സക്സസ് ദാറ്റ് യു ഹാവ് അച്ചീവ്ഡ്. ഒരു വ്യക്തി യഥാർത്ഥത്തിൽ തന്നെ നേടിയ ഒരു നേട്ടമായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിന് സ്വയം തോന്നുന്നു ഇത് ഒരു വ്യാജമായ നേട്ടമാണ്, ഇതൊരു യഥാർത്ഥത്തിൽ അർഹമായ നേട്ടമൊന്നുമല്ല എന്ന് സ്വയം തോന്നുന്ന ഒരു മാനസിക ഭാവത്തെ അല്ലെ മാനസിക അവസ്ഥയാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലാവാം, അല്ലെങ്കിൽ നമ്മുടെ ജോലിയിലാവാം, നമ്മുടെ ഏത് മേഖലകളിലും ഈ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവാം. ഇനി രസകരമായൊരു കാര്യം പറഞ്ഞത്, 70% ആൾക്കാരിൽ, പ്രത്യേകിച്ച് സാധാരണക്കാരിൽ, ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം ഉണ്ട് എന്നാണ്. അവർ യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഒന്നിനും മുന്നിട്ടിറങ്ങാതെ ഒരാത്മവിശ്വാസമില്ലാതെ ജീവിതത്തിൽ പെരുമാറുന്നത്. ഈ വിഷയത്തിൽ, അതായത് ഇമ്പോസ്റ്റർ സിൻഡ്രോത്തിൽ വളരെ കൂടുതൽ റിസർച്ച് ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് ഞാൻ ഇനി പരിചയപ്പെടുന്നത്. ഷാദെ സറായ് എന്നാണ് അവരുടെ പേര്. ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് താമസം. അവർ അറിയപ്പെടുന്ന മറ്റൊരു പേര് ലീഡർഷിപ്പ് ആൽക്കെമിസ്റ്റ് എന്നാണ്. ഒരു ബെസ്റ്റ് സെല്ലിംഗ് ഓതറാണ്. അവരുടെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, ഐ ഡോണ്ട് വാണ്ട് ടു ബി ഹാപ്പി സെഡ് നോ വൺ എവർ എന്നൊരു പുസ്തകമാണ്. Fortune 500 കമ്പനികളുടെ കൺസൾട്ടന്റ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിന് PhD റിസർച്ച് എന്ന് പറയുന്നത് ലീഡർഷിപ്പിലും കരിയർ പെർഫോമൻസിലുമാണ്. ഒരു വളരെ പ്രശസ്തിയായ TEDx സ്പീക്കറാണ്. ആദ്യം അവരുടെ സർവീസും അല്ലെങ്കിൽ ജോലി തുടങ്ങിയത് കൊമേഴ്ഷ്യൽ ലോയറായിട്ടായിരുന്നു. പക്ഷെ പിന്നീട് ബാങ്കിങ്ങിലും സ്ട്രാറ്റജിക് കൺസൾട്ടിങ്ങിലുമാണ് അവർ എത്തിച്ചേർന്നത്. ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയുടെ ട്രെയിൻഡ് ലീഡർഷിപ്പ് കോച്ചാണ് ഷാദെ സറായ്. അതോടൊപ്പം തന്നെ അവർക്ക് ഒരു കമ്പനിയുണ്ട്, ഒരു ലീഡർഷിപ്പ് ഡെവലപ്മെന്റിനും കൺസൾട്ടിങ്ങിനും റിസർച്ചിനും ഒക്കെ ഒരു കമ്പനിയുണ്ട്. അതിന്റെ പേര് ഇൻഫ്ലുവൻഷിയോ ഗ്ലോബൽ എന്നാണ്. ഇത്തരത്തിലുള്ള ഒരു ബഹുമുഖ പ്രതിഭയുടെ നിരീക്ഷണങ്ങളാണ് ഇന്നത്തെ വിഷയത്തിൽ കൂടുതലായി ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏതാണ്ട് 10 വർഷത്തോളം ഷാദെ സറായ് കോർപ്പറേറ്റ് മേഖലകളിൽ ട്രെയിനിങ് കൊടുക്കുക, കോച്ചിങ് ചെയ്യുക എന്നിവ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ നിരീക്ഷിച്ചൊരു കാര്യം, അവർക്ക് മനസ്സിലായ ഒരു കാര്യം, ഇങ്ങനെ ഈ ട്രെയിനിങ്ങിലൊക്കെ വരുന്ന എംപ്ലോയീസിനൊക്കെ ഒന്ന് നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായത് അവരെല്ലാം വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ്, മിസറബിൾ ആണ് അവസ്ഥ. ഏതാണ്ട് ഒരു 21 വയസ്സിലാണ് സർവീസ് കയറുന്നതെങ്കിൽ 60 വയസ്സ് വരെ ആകുമ്പോഴേക്ക് ഏതാണ്ട് 91,000 മണിക്കൂറുകൾ, അവർ കൃത്യമായി പറയാണ്, 91,000 മണിക്കൂറുകൾ അവർ ചെലവഴിക്കുന്നുണ്ട് ടോട്ടൽ ഈ ജോലിയുമായി ബന്ധപ്പെട്ട്. പക്ഷെ അതിൽ ഭൂരിഭാഗ സമയം അവർ വളരെ നിരാശരാണ്, അവർക്ക് സന്തോഷം കുറയുന്നു, അവർക്ക് ഒന്നിച്ച് കോവർക്കേഴ്സുമായിട്ട് ഒന്നിച്ച് ഒരു സ്വരചേർച്ചയിൽ പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെ നോക്കിയാൽ ഭൂരിഭാഗം ആൾക്കാരും വളരെ ദയനീയമായ സ്ഥിതിയിലാണ്. ഇതെന്താണ് കാരണമെന്നാണ് അവർ പിന്നീട് പഠിക്കാൻ ശ്രമിച്ചത്. ഷാദെ സറായിയുടെ ഈ നിരീക്ഷണങ്ങളെ സ്വർണ്ണ കട്ടികളുമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്, കാരണം അത്രയോ വിലയേറിയ ഒന്നാണല്ലോ സ്വർണം. അതുപോലെ തന്നെയുള്ള ആ ഇൻഫർമേഷൻ, സ്വർണ്ണക്കട്ടികൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇൻഫർമേഷൻ ആണ്, നോളജ് ആണ്. ഇത് എത്ര നേരത്തെ നമ്മൾ മനസ്സിലാക്കുന്നുവോ അത്രയും നേരത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം ഉണ്ടാക്കാൻ സാധിക്കും, നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഗെയിം ചേഞ്ചർ ആവാൻ പറ്റും. അത്തരം വളരെ വിലയേറിയ അറിവുകളാണ് ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ അതിന് ഉത്തരം കാണാൻ ശ്രമിക്കുക. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്? മറ്റുള്ളവർ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നതല്ല, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്, അതാണ് ഒരു ചോദ്യം.
മറ്റൊരു ചോദ്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മൂല്യമുണ്ടോ? ഇൻഹെറന്റ് ആയിട്ടുള്ള ഒരു, പിന്നെ നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു മൂല്യങ്ങളുണ്ടോ? അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ പവർലെസ് ആണ്. ഇനിയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാകും ജീവിതത്തിൽ, ഗോൾസ് എന്ന് പറയും, ഇവയെല്ലാം നേടാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇനി നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കിയാൽ, നിങ്ങൾ പോസിറ്റീവ് ആയിട്ടാണോ ഉള്ള ഒരാളാണോ, അല്ലെ നെഗറ്റീവ് ആയിട്ടുള്ളതാണോ? പൊതുവെ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമാണോ നിങ്ങൾ കൂടുതൽ ചെയ്യുന്നത്? അതോടൊപ്പം നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട്, സംശയം, സ്വയം എന്ത് ചെയ്യുമ്പോൾ ഒരു സംശയം ഉണ്ടാവാറുണ്ടോ? ഇനിയൊരു ചോദ്യം എന്ന് പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ? ഒരു ചോദ്യം. മറ്റു ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെ സംഭവങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ? ഇത്തരം മൊത്തം ചോദ്യങ്ങൾ നമ്മൾ നോക്കിയാൽ കിട്ടുന്ന ഉത്തരങ്ങൾ ഒന്ന് വിലയിരുത്തിയാലാണ് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു സെൽഫ് കൺസെപ്റ്റ് ഉണ്ടാവും. നമ്മളെക്കുറിച്ചുള്ള ഒരു ഒരു വിലയിരുത്തലിനാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ കാണുന്നത് മനസ്സിലാവും. ഈ സെൽഫ് കോൺസെപ്റ്റിനെ നമുക്ക് മറ്റൊരു തരത്തിലും കൂടെ പറയാം, കോർ സെൽഫ് ഇവാലുവേഷൻ. അതായത് നമ്മൾ സ്വയം നമ്മുടെ ശക്തിയെ ഒക്കെ വിലയിരുത്തുന്നതിനാണ് കോർ സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഈ കോർ സെൽഫ് ഇവാലുവേഷൻ നമ്മൾ ചെയ്യുമ്പോഴാണ് അത് അതനുസരിച്ചിരിക്കും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടുള്ള സംഭവങ്ങളെ വിലയിരുത്തേണ്ടത്. നമ്മൾ നമ്മളുണ്ടാകുന്ന ഒരു സെൽഫ് കോൺസെപ്റ്റ് ഇല്ല, അതൊരു വലിയ വലിയ അത് വെച്ചിട്ടുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തുക. അതിന് വലിയൊരു പ്രാധാന്യം ഉണ്ട് എന്ന കാര്യം ഓർക്കുക. ഇനി ഈ കോർ സെൽഫ് ഇവാലുവേഷന് നാല് ട്രെയ്റ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്, നാല് തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് സെൽഫ് എസ്റ്റീമാണ്. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ അതിന് ആത്മാഭിമാനം എന്നൊക്കെ നമുക്ക് മലയാളി അറിയാം. അതാണ് ഒന്നാമത്തത്. ഈ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്, മുൻപ് തന്നെ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒന്നും കൂടെ ചുരുക്കത്തിൽ പറയാം, നമ്മൾ നമുക്ക് കൊടുക്കുന്ന വാല്യൂ, മൂല്യം എത്രയുണ്ട്, അതാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ തന്നെ നൽകുന്ന വാല്യൂവിനെയാണ്, അല്ലെ മൂല്യത്തെയാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. ഈ സെൽഫ് എസ്റ്റീമിനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ, സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് നമ്മൾക്ക് രൂപപ്പെട്ടു വരുന്നത് വളരെ ചെറിയ പ്രായത്തിൽ, കുട്ടിക്കാലത്ത് തന്നെയാണ്. അപ്പൊ ആ കുട്ടിക്കാലത്ത് നമ്മുടെ അച്ഛനമ്മമാരുടെ സ്വാധീനം, അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാർ, പിന്നെ അയൽവാസികൾ, നമ്മൾ എവിടെയൊക്കെയാണോ ആ സമയത്ത് കളിക്കുന്നത് അതൊക്കെ സ്വാധീനിക്കും. പിന്നെ അതേപോലെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ അധ്യാപകർ, അവിടെ നിന്നുള്ള കൂട്ടുകാർ, ഇതൊക്കെ തന്നെ നമ്മുടെ സെൽഫ് എസ്റ്റീം രൂപവൽക്കരിക്കപ്പെടുന്നതിലും അത് വളരുന്നതിലും ഏറെ ശ്രദ്ധിക്കുന്നുണ്ട്, ഏറെ ഇടപെടുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കണം. മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, സെൽഫ് ലവും സെൽഫ് എസ്റ്റീമും വ്യത്യാസമാണ്. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം, എനിക്ക് എന്നോട് തന്നെ തോന്നുന്ന സ്നേഹം, അവിടെ ഒരു സെൽഫിഷ്നെസ് ഉണ്ട്, ഒരു സ്വാർത്ഥത ഉണ്ടാവും, അവിടെ ഒരു ഈഗോ ഉണ്ടാവും. പക്ഷേ ഈ സെൽഫ് എസ്റ്റീമിൽ അത് വരുന്നില്ല. ഇനി മറ്റൊന്ന്, സെൽഫ് എസ്റ്റീം ഹൈ ആയ ആൾക്കാരുടെ ഗുണം എന്താ, അവരത് ജോലിയിലായാലും ശരി, അവരൊരു ബിസിനസ്സിലായാലും ശരി, അവർ എൻറ്റർപ്രണർഷിപ്പിലായാലും ശരി, എവിടെ ആയാലും അവർക്കൊരു സെറ്റ് ബാക്ക്, ഒരു തകർച്ചയൊക്കെ വരുന്ന സമയത്ത് അവർ പെട്ടെന്ന് ബൗൺസിങ് ബാക്ക്, അവർ റിസൈലിയൻസ് പവർ കൂടുതലായിരിക്കും, അവർ തിരിച്ചു വരാനുള്ള അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ പുതുതായി കാണാനുള്ള കഴിവ് ഈ സെൽഫ് എസ്റ്റീം ഉള്ളവർക്ക് ഉണ്ടാവും. ഇതുകൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായി. ഇനി നമ്മൾ രണ്ടാമത്തെ ട്രെയ്റ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്, അത് സെൽഫ് എഫിക്കസിയാണ്. വാക്ക് കേട്ട് ഭയക്കൊന്നും വേണ്ട. സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്കൊരു ലക്ഷ്യം നേടാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ, എനിക്കത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ആ വിശ്വാസത്തിനെ അല്ലെങ്കിൽ ആ വിലയിരുത്തലിനെയാണ് നമ്മൾ സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. അതൊരു ജഡ്ജ്മെൻ്റ് ആണ് ശരി, എനിക്കത് ചെയ്യാൻ പറ്റും, എനിക്ക് നന്നായി ചെയ്യാൻ പറ്റും എന്നുള്ള എൻ്റെ വിലയിരുത്തലിനെയാണ് സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം വഴി ഞാനിത് പറയാം. അതായത് ഇപ്പോൾ ഞാനൊരു അധ്യാപകനാണ്, അപ്പം എൻ്റെ ജോലി പഠിപ്പിക്കലാണ്. പക്ഷേ അത് മാത്രം പോരല്ലോ, സ്കൂളിൽ കുറച്ച് സീനിയറൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളിലൂടെ വരുന്നെന്ന് വെച്ചു. അപ്പം എൻ്റെ എച്ച് എം എന്നോട് പറയാണ്, രമേശ ഇങ്ങനെയുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ചെയ്യാം. അപ്പം ആ അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള എൻ്റെ വിശ്വാസം, അപ്പം ഞാനൊരു ജഡ്ജ്മെൻ്റ് നടത്തും, എനിക്കിത് പറ്റൂല്ലോ, പറ്റുമെന്ന് വിശ്വസിക്കുന്നതിനെയാണ് നമ്മൾ ഈ സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. 1982 ആൽബർട്ട് ബണ്ടുര എന്ന ഒരു കനേഡിയൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ് ഇതിനെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ചത്. ഇവിടെ ഈ സെൽഫ് എഫിക്കസി കുറയുന്ന ഒരാളാണെന്ന് വെച്ചോ, കുറഞ്ഞ ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ഉണ്ട് പോലെ അത് അലങ്ങിയിരിക്കില്ല. അതാണ് നമ്മൾ ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് നേരത്തെ സൂചിപ്പിച്ചത്. അതായത് എനിക്ക് എൻ്റെ കഴിവിൽ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും നേട്ടങ്ങൾ എനിക്ക് വരുമല്ലോ, നേട്ടങ്ങൾ വന്നാൽ തന്നെ ഞാൻ വിചാരിക്കും അത് എൻ്റെ കഴിവുണ്ടോന്നല്ല എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ സെൽഫ് എഫിക്കസി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു വന്നു. ഈ ഇമ്പോസ്റ്റർ സിൻഡ്രത്തിന്റെ നിർവചനമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എന്നാലും ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് കഴിവൊക്കെ ഉണ്ടാവും ആകർഷിക്കും, നല്ല കഴിവുണ്ട്, പക്ഷേ അതേ സ്വയം വിശ്വസിക്കുന്നത് എന്താ, എനിക്ക് കഴിവില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല, എന്നിട്ട് പെട്ടെന്ന് തന്നെ
എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള അത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് ഇതിനെ കണ്ട് അതിൽ നിന്ന് പുറത്ത് കടക്കും. അയാളത് ചെയ്യില്ല, അല്ലെ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരില്ല. ഈ ഒരു മാനസിക ഭാവമാണ് യഥാർത്ഥത്തിൽ ഇമ്പോസ്റ്റർ സിൻഡ്രോം. അതൊന്ന് ഒന്നും കൂടെ പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ പറഞ്ഞു എന്ന് മാത്രം. നിത്യജീവിതത്തിൽ നമ്മളിത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എവിടെയെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ടാസ്ക് കൊടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഉടനെ അദ്ദേഹം പറയുന്നത് എനിക്കത് പറ്റില്ല, കാരണം എനിക്കതിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ല. അവർക്ക് യഥാർത്ഥത്തിൽ കഴിവുണ്ട്. ഇതാണ് 90% ആൾ തന്നെ പറയുക, എല്ലാവർക്കും ഇത്ര ഈ ഒരു അവസ്ഥയുണ്ട്. ഈ ഒരു തിരിച്ചറിവ് ആണ് നമുക്ക് ആവശ്യം. അതായത് നമുക്ക് കഴിവുണ്ട്, നമ്മളതിന് ഇടപെടുന്നില്ല. അതാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിജയം വേണം, സന്തോഷം വേണം എന്നൊക്കെ ആഗ്രഹിക്കാത്ത ഒരാളുമില്ലല്ലോ. ഞാനുമില്ല, നിങ്ങളും പ്രേക്ഷകരാരും. പക്ഷേ പലർക്കും പറ്റുന്നൊരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഈ ഇത്തരത്തിൽ വേണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളിൽ തനിക്കൊരു കൺട്രോൾ ഉണ്ട് എന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അതായത് എൻ്റെ കാര്യം എടുത്താൽ എൻ്റെ വിജയത്തിലും എൻ്റെ സന്തോഷത്തിലും എൻ്റെ പ്രവർത്തനങ്ങളിൽ എനിക്കൊരു കൺട്രോൾ ഉണ്ട് എന്ന് എനിക്ക് വിശ്വാസമാണ്. ആ ഒരു കൺട്രോളിൽ ഞാൻ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ മൂന്നാമത്തെ ട്രെയിറ്റ് ആയിട്ട് വരുന്നത്, ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. അതായത് എല്ലാ പ്രവർത്തനങ്ങളിലും അവനവനൊരു വലിയ കൺട്രോൾ, ഒരു നിയന്ത്രണമുണ്ട്. അതായത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളിൽ, അതോടൊപ്പം നമ്മുടെ പ്രവർത്തന പെരുമാറ്റങ്ങളിൽ, ഇതൊക്കെ തന്നെ അവനവനൊരു കൺട്രോൾ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഒന്ന് വിശദീകരിച്ചതാണ്. അതായത് എനിക്ക് എൻ്റെ ചിന്തകളിൽ എനിക്ക് കൺട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബിഹേവിയറിൽ എനിക്ക് കൺട്രോൾ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ, ജീവിതത്തിലെ എല്ലാ ആക്ഷനുകളിലും പ്രവർത്തനങ്ങളിലും നമുക്കൊരു കൺട്രോൾ ഉണ്ട് എന്നൊരു വിശ്വാസമാണ് ഈ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, ജീവിതത്തിലെ മുഴുവൻ സംഭവങ്ങളും നമുക്കിങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെയാണ് നമ്മൾ മുമ്പേ 90-10 പ്രിൻസിപ്പിൾ പറഞ്ഞത്. 90% നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, 10% നമ്മൾ കൺട്രോൾ അല്ല. അത് ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ 10% വിട്ടുകളാം, ഈ 90% നമുക്ക് റോൾ ഉണ്ട്, എനിക്ക് കൺട്രോൾ ഉണ്ട് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ നമ്മൾ മനസ്സിലാക്കിയത് പോലെ തന്നെ മറ്റൊന്നാണ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എല്ലാം എനിക്ക് ഒരു റോളും ഇല്ല, എല്ലാം ദൈവം ചെയ്യും, അല്ലെങ്കിൽ പ്രപഞ്ച ശക്തികൾ ചെയ്തോളും, നമുക്ക് ഇതിൽ വലിയ റോളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു കൂട്ടരാണ് അവർ. അവർക്ക് ഒന്നും അവനവൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ അവർ അതിന് ഒരു റോളും അവരെടുക്കുന്നില്ല, എല്ലാം മറ്റു ശക്തിയിൽ ബാഹ്യ ശക്തിയിൽ വിട്ടുകൊടുക്കും. അതും പൂർണ്ണമായും ശരിയല്ല എന്നുള്ള കാര്യം ഓർമ്മിക്കണം. ഒരു ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആണ് മാക്സിമം വേണ്ടത്. എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ നമ്മളെ സംബന്ധിച്ചോളം 10% ഉണ്ടാവാം. ഇനി ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഒരു ഒളിമ്പിക്സ് നടക്കുകയാണ്, അതിലൊരു കക്ഷിക്ക് സിൽവർ മെഡൽ കിട്ടി. അയാൾ ഭയങ്കര ദുഃഖിതനായിരിക്കും, അതെ ചെറിയ ഒരു കാര്യത്തിന് എൻ്റെ ഗോൾഡ് മെഡൽ പോയില്ലേ. അദ്ദേഹത്തിന് ചിന്തയാ, ഇതിനെ പറയുന്ന ഒരു പേര് സൈക്കോളജിയിൽ അപ്വാർഡ് കൗണ്ടർ ഫാക്ച്വൽ തിങ്കിങ് എന്നാണ്. അപ്വാർഡ് മുഴുവൻ എന്നാൽ ഈ ബ്രോൺസ് കിട്ടിയ കക്ഷിയാവും, അവൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും, എന്തേ ഇത്രയോ ആൾക്കാരുടെ താഴെയുണ്ട്, അതിലെനിക്ക് ബ്രോൺസ് കിട്ടിയല്ലോ. അതിനെ നമുക്ക് ഡൗൺവാർഡ് കൗണ്ടർ ഫാക്ച്വൽ തിങ്കിങ് എന്ന് പറയാം. ഇങ്ങനെ അപ്വാർഡ് ഡൗൺവാർഡ് ഉണ്ട്. ഇതൊക്കെ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനെപ്പറ്റി ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ അപ്വാർഡ് കൗണ്ടർ ഫാക്ച്വൽ തിങ്കിങ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഒന്നുകൂടെ ഞാൻ ഒന്ന് മറ്റൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കി തരാം. അതിങ്ങനെയാണ്, ഇപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഒരു 10 വർഷം മുമ്പേ എനിക്ക് അന്ന് 2 ജോലി കിട്ടി, അതിൽ ആ മറ്റേ ജോലിയായിരുന്നു ഞാൻ എടുത്തിരുന്നെങ്കിൽ, സ്വീകരിച്ചിരുന്നെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് മെച്ചമാവുമായിരുന്നു. ഇങ്ങനെയുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാകുമ്പോൾ അത് ഒരു ഈ അപ്വാർഡ് കൗണ്ടർ ഫാക്ച്വൽ തിങ്കിങ്ങിന് ഉദാഹരണമാണ്. അത് അതെനിക്ക് കുറച്ച് നിരാശയും അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എങ്കിലും അത് ആ ഫാക്ച്വൽ തിങ്കിങ്ങിനെ കൗണ്ടർ ചെയ്യുന്ന ഒരു തോട്ടാണ്. അതുകൊണ്ടാണ് അതിനെ അപ്വാർഡ് കൗണ്ടർ ഫാക്ച്വൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഇനി ഡൗൺവാർഡ് കൗണ്ടർ ഫാക്ച്വൽ തിങ്കിങ് എന്താണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ അപ്വാർഡ് കൗണ്ടർ ഫാക്ച്വൽ തിങ്കിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയത്. ഉദാഹരണം ഞാൻ മറ്റൊരു ഉദാഹരണമായി പറയാം. ഇപ്പോൾ എനിക്ക് 2 ജോലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിട്ടി, അതിൽ ഞാൻ ഇപ്പോഴെടുത്ത ജോലിയാണ് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ നല്ലതാണെന്നിരിക്കട്ടെ. അപ്പം ഞാൻ പറയാണ്, ഞാൻ ഈ ജോലി എടുത്തത് കൊണ്ട് എനിക്ക് എന്തോ നല്ല ഭാഗ്യത്തിന് ഇത് എടുക്കാൻ പറ്റി, എനിക്ക് എത്ര നേട്ടമാണ് ഉണ്ടായത് എന്ന് തുടങ്ങിയ ഒരു ചിന്തയുണ്ടാവും. അപ്പോൾ ഒരു നന്ദിയോടുകൂടിയാണ് നമ്മളതിനെ കാണുക. നേരത്തെത്തത് ഡിപ്രഷനോടെ ആണെങ്കിൽ ഇത് നന്ദിയോടെയാണ് കാണുക. അതുകൊണ്ടാണ് ഇതിന് പറയുന്നത് ഡൗൺവാർഡ് കൗണ്ടർ ഫാക്ച്വൽ തിങ്കിങ് എന്ന്. ഇവിടെ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നമ്മുടെ കയ്യിൽ ഉള്ള നമ്മുടെ റിസോഴ്സ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുകയാണ് നമ്മൾ വേണ്ടത്. അല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ചില കാര്യമുണ്ടല്ലോ, അതിനെക്കുറിച്ച് ആലോചിച്ച് വേവിലാതിയായി ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ്. നമുക്ക് എന്താണ് ആ റിസോഴ്സിൽ, ആ ഇല്ല സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക,
അങ്ങനെ ചെയ്യലാണ് നമുക്ക് ആവശ്യം. അതാണ് ഇന്ന് ഈ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ നാലാമത്തെ ട്രെയിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് മറ്റൊന്നുമല്ല ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്നാണ് അതിന് പറയുക. അതിന്റെ സൈക്കോളജിയിൽ മറ്റൊരു വാക്കാണ് ഉപയോഗിക്കുന്നത് ലോ ന്യൂറോട്ടിസിസം എന്നൊക്കെ അതിന് ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ വികാരങ്ങൾ ഒരുപാട് നമുക്ക് ഉണ്ടാവും, പലപ്പോഴും നമുക്ക് എല്ലാ ദിവസവും വികാരങ്ങൾ ഉണ്ടാവാതിരിക്കില്ല. അതിനെ അത് കൂടുമ്പോൾ അതിനെ കുറക്കുക, അല്ലെങ്കിൽ വളരെ കുറഞ്ഞു പോയാൽ ചിലപ്പോൾ വികാരങ്ങൾ ആവശ്യം വരും, അത് ലേശം ബാലൻസ് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു സ്റ്റെബിലിറ്റി, ഇതിനെയാണ് നമ്മൾ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഇത് മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ ഇമ്പോസ്റ്റർ സിൻഡ്രോം അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട്, അതായത് സ്വയം സംശയം, എനിക്കിത് പറ്റുമോ, എനിക്ക് പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥ വരുമ്പോൾ, ആ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മുടെ ബോഡി അതിനെ ക്യാപ്ചർ ചെയ്യും, ആ ഇമോഷണലിനെ, ആ വികാരത്തെ ബോഡി ക്യാപ്ചർ ചെയ്യും. അപ്പൊ അത് അവിടെ നമുക്ക് പിന്നീട് നമുക്ക് ഓർമ്മകളൊക്കെ ആയിട്ട് ഉണ്ടാവും. ഇവിടെ വിഷയം എന്താണെന്നറിയോ, ഇത്തരം ഒരു സ്റ്റേജ് പലർക്കും കടന്നു പോകുമ്പോൾ എന്താണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, അതിൽ നിന്ന് ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള നമ്മുടെ കഴിവ്, എന്നിട്ട് എന്താ പറയുക, നമ്മൾ നോർമൽ കണ്ടീഷനിലേക്ക് വരണം. ഈ ഇത്തരത്തിൽ ഇമോഷണൽ ഡിസ്റ്റർബൻസസ് വരുമ്പോൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് പുറത്ത് കടന്നുകൊണ്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയിൽ എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ പറ്റുന്നതിനാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഈ ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാകുന്ന സമയത്ത്, അൺപ്ലസൻ്റ് ആയിട്ടുള്ള വികാരങ്ങൾ, ഇമോഷൻസ് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ജർമ്മൻസ് ജപ്പാനീസ് ഒക്കെ ജപ്പാൻകാരൊക്കെ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് വെച്ചാൽ, നെയിം ഇറ്റ് ആൻഡ് ടെയിം ഇറ്റ്, അതിനെ അക്നോളജ് ചെയ്യുക, ഇന്നതാണ് എൻ്റെ വികാരം. അത് നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു പേരൊക്കെ അതിനിടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഡെൻസിറ്റി അങ്ങ് കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാം നമുക്ക് അതിന് പുറത്ത് കടക്കാനും പറ്റും. അപ്പോൾ പറയുന്നൊരു ടെക്നിക്കാണ് നെയിം ഇറ്റ് ആൻഡ് ടെയിം ഇറ്റ് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക്. ഇത് പല രാജ്യക്കാരും ഉപയോഗിക്കുന്നുണ്ട് എന്നൊന്ന് ഓർമ്മിച്ചു എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട് എന്നൊക്കെ പറയുന്ന ഇതിനെ എങ്ങനെ ഹാക്ക് ചെയ്യാം, അതിനുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. അതിന് ആദ്യമായിട്ട് നമ്മൾ ചില ചോദ്യങ്ങൾ സ്വയം ചോദിക്കണം. അതിൽ ഒരു ചോദ്യം ഇങ്ങനെയാവാം, അതായത് ഇപ്പോഴെൻ്റെ ഈ അവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് ഗുണം ചെയ്യുന്നതാണോ, എങ്കിൽ അത് തുടരുക, ഒരു കുഴപ്പമില്ല, ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. പക്ഷെ ഇനി അല്ലാതെ എന്നെ ഹിൻഡർ ചെയ്യുന്ന, എന്നെ തടസ്സപ്പെടുത്തുന്ന കാര്യത്തിലാണോ ഉള്ളത് ഇപ്പോഴത്തെങ്കിൽ ആലോചിക്കുക, എവിടെയാണ് പ്രശ്നം. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഒക്കെ മനസ്സിലാക്കേണ്ടത്. എവിടെയാണ് എൻ്റെ പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനെ ഓവർകം ചെയ്യുന്ന വിധത്തിലുള്ള ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുകയും ആ ആക്ഷൻ പ്ലാനിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് വേണ്ടത്. അതിന് ഇമോഷണൽ സ്റ്റെബിലിറ്റി വേണം, അതൊക്കെ അതിൻ്റെ കണക്റ്റീവ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്കിത് പറ്റും, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന ഉറച്ച ബോധ്യത്തോടുകൂടി നമ്മൾ ആക്ഷനിലേക്ക് കടക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു സെൽഫ് എസ്റ്റീമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മൾ ജനിക്കുന്ന സാഹചര്യം, ആ വീട്, അവിടുത്തെ രക്ഷിതാക്കൾ, അയൽവാസികൾ, സ്കൂൾ, ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നു പറഞ്ഞു. ഇനി ഇത് മാറ്റാൻ പറ്റില്ലല്ലോ, അത് നമ്മുടെ കഴിവുകൊണ്ട് വരുന്നതല്ല, അത് നമ്മുടെ ജന്മം അവിടെ നടന്നു, അതുകൊണ്ട് ആ സിറ്റുവേഷൻ നമ്മളായിപ്പോയി. ഇനി എന്ത് ചെയ്യും, അവിടെ നമ്മളൊരു ഫോം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കളിമണ്ണ് എടുത്തിട്ട് നമ്മൾ രൂപമായി കഴിഞ്ഞു, ഇനി ആണ് നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കേണ്ടത്. അത് തീർച്ചയായിട്ടും പറ്റുമെന്ന് വിശ്വസിക്കുക, അതായത് യു ക്യാൻ ചേഞ്ച്. അപ്പൊ അങ്ങനെ പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള നല്ല പ്രവർത്തനം വേണം, അതല്ല ആക്ഷൻ ഉണ്ടാവണം, എവിടെയാണ് പ്രശ്നമെന്ന് കണ്ടെത്തണം, അതിനൊക്കെ പോസിറ്റീവായി കണ്ടുകൊണ്ട് പുതിയ പുതിയ രീതിയിലുള്ള ആക്ഷനിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഒരു ഹാക്കിനെ കുറിച്ച് പറയാം. ഭൂരിഭാഗം ആൾക്കാരും ജീവിതത്തിൻ്റെ പ്രതീക്ഷകളെക്കുറിച്ച് പറയുന്നതിന് പകരം എല്ലാ ദുരന്തങ്ങളും നഷ്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എപ്പോഴും സ്വയം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നവരാണ്. ഇങ്ങനെ പറയുന്നതിന് നമ്മൾ സെൽഫ് ടോക്ക് എന്ന് പറയുന്നു. ഇത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെ അത്തരത്തിലുള്ള അനുഭവം നമുക്ക് ഉണ്ടായിരിക്കും, കഴിഞ്ഞത് പോട്ടെ, ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് എന്തൊക്കെ പോസിറ്റീവായിട്ട് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താധാര ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ ഹാക്ക് എന്ന് പറയുന്നത്. ഇതിനെ മനോഹരമായൊരു തിയറി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, തിയറി ഓഫ് നറേറ്റീവ് ഐഡന്റിറ്റി എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ഡാൻ മക്കാഡംസ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റാണ് ഈ തിയറി കണ്ടുവന്നത്. അതായത് നെറേറ്റീവ് ഐഡന്റിറ്റി, നമുക്ക് നമ്മളുടെ വ്യക്തിത്വത്തിനെ നമുക്ക് തന്നെ നറേറ്റ് ചെയ്യാം, നമുക്ക് തന്നെ പറയാം. ഈ നഷ്ടവും ഓരോ ദിവസവും നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ വരുന്ന നഷ്ടങ്ങളെക്കുറിച്ചും കുറ്റപ്പെടുത്തലിനും അപ്പുറം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷ നൽകുന്ന, സന്തോഷം നൽകുന്ന ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാം. ഇതിനെ വേണമെങ്കിൽ എഴുതാം, ഇതിനെയാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രിപ്റ്റ് എഴുതാം. യു ക്യാൻ റൈറ്റ് യുവർ ഓൺ സ്ക്രിപ്റ്റ്. എനിക്ക് എൻ്റെ സ്ക്രിപ്റ്റ് എന്താണ് ഭാവിയിൽ വേണ്ടതെന്ന് എഴുതാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ സ്ക്രിപ്റ്റ് എഴുതാം. ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം ഇല്ലാതാവും, സെൽഫ് ഡൗട്ട് ഇല്ലാതാവും. കാരണം നമുക്കും വിജയിക്കാൻ പറ്റുമെന്നൊരു ഉൾ സംഭാഷണം നമ്മൾ നടത്താൻ തുടങ്ങുന്നു. ഇത് വലിയൊരു മാറ്റമാണ് ഓരോ വ്യക്തിയിലും ഉണ്ടാക്കുന്നത്. ഇനി മൂന്നാമത്തെ ഹാക്കിംഗ് പ്രിൻസിപ്പിൾ, ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം ഇല്ലാതാക്കുന്ന മൂന്നാമത്തെ പ്രിൻസിപ്പിൾ വളരെ സിമ്പിളാണ്, ഇന്നർ ക്രിട്ടിക് ആൻഡ് ഈഗോ എന്നാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിലൊക്കെ തന്നെ രണ്ട് തരം വികാരങ്ങൾ, സദ്വികാരങ്ങളും ദുർവികാരങ്ങളും. നമുക്ക് നല്ല വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം അല്ലെങ്കിൽ സ്നേഹം, ദയ തുടങ്ങിയ വികാരങ്ങളാണ്.
ഇനി നെഗറ്റീവായ വികാരങ്ങൾ എന്ന് നമ്മൾ പറയുന്ന പൊതുവെ പറയുന്ന ആങ്കർ, ദേഷ്യം, അസൂയ, ജലസി, അല്ലെങ്കിൽ എന്താ പറയുക, അഹങ്കാരം, ഈഗോ, ഇങ്ങനെയുള്ള എല്ലാ തേർന്നതിനെയുമാണ് നമ്മൾ നെഗറ്റീവ് വികാരങ്ങൾ എന്ന് പറയുന്നത്. ഈ രണ്ട് വികാരങ്ങളുടെ ഒരു സമ്മിശ്ര രൂപമാണ് നമ്മൾ. ഇവിടെ ഒരു കഥയുണ്ട്, ഒരു മുത്തച്ഛന്റെ കഥ. ഒരു അച്ചാച്ചൻ തൻ്റെ മരുമകനെ, സോറി, എൻ്റെ തൻ്റെ കൊച്ചുമകനെ കഥ പറഞ്ഞു കൊടുക്കുക. ആ കഥ എങ്ങനെയാണ്, കൊച്ചുമകനോട് പറയുന്ന, മകനെ നീ അറിയോ നമ്മുടെ ഉള്ളിൽ രണ്ട് ചെന്നായ്ക്കളുണ്ട്, ഇവരെപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവൻ ചോദിക്കും, അച്ചാച്ച ഏതാണ് ഈ ചെന്നായ്ക്കൾ? ഒന്ന്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ദുഷ്ടവികാരങ്ങളായ ദേഷ്യം, അല്ലെങ്കിൽ സങ്കടം, അതോടൊപ്പം തന്നെ അസൂയ, അഹങ്കാരം തുടങ്ങിയ വികാരങ്ങളുള്ള ഒരു ചെന്നായ. രണ്ടാമത്തെ ചെന്നായ എന്ന് പറയുന്നത് സദ്വികാരങ്ങളായ സ്നേഹം, ഞാൻ പറഞ്ഞു ദയ, മറ്റുള്ളവരുടെ കാര്യങ്ങളുടെ കരുണ, ഇതൊക്കെ നമുക്കുള്ള നല്ല വികാരങ്ങൾ, ഏത് ലിസ്റ്റ് കൊടുത്തോളും, അത്തരത്തിലുള്ള ഒരു ചെന്നായ. ഈ രണ്ട് ചെന്നായരുടെ ഫൈറ്റിംഗ് എപ്പോഴും നടക്കും മകനെ. അപ്പൊ ഈ മകൻ ചോദിച്ചു, കൊച്ചുമോൻ ചോദിച്ചു, അച്ചാച്ചാ അങ്ങനെയാണെങ്കിൽ ഏത് ചെന്നായാണ് വിജയിക്കുക? അപ്പോഴാണ് അദ്ദേഹം വളരെ രസകരമായ ഒരു ഉത്തരം പറയുന്നത്. ആ ഉത്തരമാണ് നമുക്ക് ആവശ്യം. ഈ കഥയുടെ പ്രധാനം അതാണ്. നിങ്ങൾ ഏത് ചെന്നായ വളർത്തുന്ന ഭക്ഷണമാണോ കൊടുക്കുന്നത്, എന്ത് ഭക്ഷണം, ഏത് ചെന്നായക്കാണോ ഭക്ഷണം കൊടുക്കുന്നത്, ആ ചെന്നായ ശക്തനാവുകയും ആ ചെന്നായ വിജയിക്കും. അതായത് നമ്മൾ എത്തരം ചിന്തകളാണ് നമ്മളിലേക്ക് കൊടുക്കുന്നത്, നമ്മളാണ് നമ്മൾ നമ്മുടെ ഭക്ഷണം കൊടുക്കുന്നത്, അത് സദ്വികാരങ്ങളാണെങ്കിൽ നിങ്ങൾ വിജയിച്ചു. നിങ്ങൾ നെഗറ്റീവായ ദുഷ്വികാരങ്ങളാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ, അതിനെ പറ്റുന്ന ഭക്ഷണമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, നിങ്ങൾ അങ്ങനെ തന്നെ നശിക്കുകയും ചെയ്യും. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മളുടെ വിജയവും പരാജയവും നിർണ്ണയിക്കുന്ന നമ്മുടെ വികാരങ്ങളാണ്. ആ വികാരങ്ങളെ, നെഗറ്റീവ് വികാരങ്ങളെ മാറ്റി, അതിനെ വളർത്തുന്ന ഒന്നും ചെയ്യാതെ പോസിറ്റീവായ വികാരങ്ങളെ വളർത്തുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ മതി, ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് വികാരങ്ങൾ നമ്മൾ ഇല്ലാതാവും, നമ്മുടെ വിജയം അവിടെ സുനിശ്ചിതവുമാകും. ഈ പറയുന്ന ഈ കഥയുടെ ആശയവും ഈ പറഞ്ഞ പോയിന്റും നമ്മളൊന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇമ്പോസ്റ്റർ സിൻഡ്രോം, അല്ലെ സെൽഫ് ഡൗട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണ്ടേ? അതിനെന്തൊക്കെയാണ് പറഞ്ഞത്, ഞാൻ ഒന്നുകൂടെ ചുരുക്കത്തിൽ പറഞ്ഞുതരാം. നമുക്ക് നാല് ട്രെയ്റ്റ്സ് ആണ് മനസ്സിലാക്കാനുള്ളത്. ഒന്ന് സെൽഫ് എസ്റ്റീം, രണ്ടാമത് സെൽഫ് എഫിക്കസി, ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, ഇമോഷണൽ സ്റ്റെബിലിറ്റി. ഈ നാലും നാല് വൃത്തമായി കണ്ടിട്ട് അവ നാല് വൃത്തങ്ങളും വരക്കുമ്പോൾ ഒരു സെന്റർ പോയിന്റ് കിട്ടും. അവിടെയാണ് നമ്മുടെ സെൽഫ് സെന്റർ, അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുന്നത്. ആ സെൽഫ് ആ നമ്മുടെ അതിന് ആ കേന്ദ്രത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ് അങ്ങോട്ട് മാറും, നമ്മുടെ കോൺസെപ്റ്റ്, നമ്മളെ കുറിച്ചുള്ള ആ ചിന്താഗതി തന്നെ മാറും. ഇതിന് പറ്റുന്ന കുറെ ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ചോദ്യങ്ങളിലൂടെ ഒക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ അപാരമായ കഴിവിൻ്റെ ഒരു ഉടമ തന്നെയാണ്. നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ് നമുക്ക് ഇതൊന്നും പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് ഇപ്പോൾ ഉണ്ടായത്. അതാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം. ഇത് മാറ്റിയെടുക്കാൻ ഏതൊരാൾക്കും സാധിക്കും. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ഇനിയുള്ള അവസരങ്ങളിലും നമുക്കത് സാധിക്കുമെന്ന് തിരിച്ചറിയുക. എന്നിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യുക. നമ്മുടെ ജീവിതത്തിന്റെ പ്രതീക്ഷകളും എല്ലാ വിജയങ്ങളും നമുക്ക് ഏതൊരാൾക്കും കിട്ടാവുന്ന പോലെ നിങ്ങളും അർഹനാണ്. പ്രകൃതിക്കാരോട് പ്രത്യേകിച്ച് ഒരു വിധേയത്വമോ ദേഷ്യമോ ഒന്നുമില്ല എന്ന് തിരിച്ചറിയുക. ഇത്രയും സമയം ക്ഷമയോടെ ഈ വീഡിയോ കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്താണെന്നും ഇത് നമ്മുടെ ജീവിതത്തിൽ ഏതവർക്ക് വരുന്നതാണെന്നും അത് മാറ്റാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? നിങ്ങളോടൊരു വളരെ വലിയൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ വേണ്ടപ്പെട്ട ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അവർക്കും ഈ അറിവ് ലഭിക്കട്ടെ. അതോടൊപ്പം നിങ്ങളുടെ കമൻറ്റുകൾ അത് വളരെ വളരെ പ്രിയപ്പെട്ടവയാണ്, വളരെ വേണ്ടപ്പെട്ടവയാണ്. കാരണം എന്നേക്കാൾ ഈ വിഷയത്തിൽ അറിവുള്ള ഒട്ടേറെ പ്രേക്ഷകരുണ്ടാകും. അവർ അവരുടെ കമൻറ്റുകൾ കൂടെ ചെയ്യുമ്പോൾ അത് ഏവർക്കും ഗുണം ചെയ്യും. അതോടൊപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുക. ഇത്തരം വിജ്ഞാനപ്രദമായ ഒട്ടേറെ വീഡിയോകൾ ഇനിയും നിങ്ങളിലെത്താൻ അത് സഹായിക്കും. താങ്ക് യു. Altruistic Association of India, a non-profit, non-religious entity.